हाय कूट्टुकारे मुबी टिप्सिलेक्क वीण्डुम स्वागतम ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലാസ് കേക്കുമായിട്ടാണ് നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ഐറ്റാണ് ട്ടോ ഇതിനെ സ്പോഞ്ച് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കണം ഞാൻ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിന്റെ സ്പോഞ്ചിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർ അത് നോക്കി ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ബ്ലാക്ക് സ്പോഞ്ച് ആണ് ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കണം ട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു അര കേജിന്റെ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു രണ്ട് ലെയർ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ കേട്ടോ നമ്മൾ ഇത് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ കേക്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ കേക്കിൻ്റെ ഷേപ്പ് തന്നെ ഇതിൽ കട്ടായി കിട്ടും കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ നമ്മളെ കയ്യിലോട്ട് കൊണ്ട് പോരും കേട്ടോ ഇതുപോലെ നമുക്ക് ഒരു ആറെണ്ണം ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി വെക്കാൻ പറ്റും ഇത് നമുക്ക് വൈറ്റ് സ്പോഞ്ചിലും റെഡ് സ്പോഞ്ചിലും ഒക്കെ ചെയ്യട്ടോ ആദ്യം നമ്മളിത് ബേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഈ ഒരു ക്ലാസ്സിലാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ലെയർ ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കട്ടോ ഇതുപോലെ ഇതിൻ്റെ അടിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പിന് പകരം ഞാൻ ഈ ഒരു മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ പാലും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കേക്കിനൊക്കെ ഷുഗർ സിറപ്പ് ചെയ്യണ പോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ കേക്ക് നല്ലോണം വെറ്റ് ചെയ്തെടുക്കുക നമ്മൾ കേക്ക് ചെയ്യണ അതേ മെത്തേഡ് തന്നെ കേട്ടോ അതും ചെയ്യണേ കേക്ക് നല്ലപോലെ പൊതിർക്കണം ഇനി ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് കവർ ചെയ്തെടുത്തു കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ കുറച്ച് പിസ്തയും ബദാമും കൂടി ഞാൻ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ചെടുക്കാം ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ താത്തി കൊടുത്താൽ മതി കേട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്കിത് ഇതിലോട്ട് താന്നിരിക്കും വീണ്ടും നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇനി വീണ്ടും നമുക്ക് ക്രീം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കണം ഇനി മൂന്നാമത്തെ ലെയർ നമുക്ക് ഇത് വെച്ചെടുക്കാം ഇനി അതും നമുക്ക് ഈ ഒരു മിക്സ് വെച്ച് നല്ല വെള്ളം വെറ്റ് ചെയ്തെടുക്കാം ഇനി
ഇത് വിപ്പിംഗ് ക്രീം വെച്ച് നല്ലപോലെ കവർ ചെയ്ത് എടുക്കട്ടോ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിനു മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇനി ഈയൊരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കേക്ക് വെച്ച് കൊടുക്കണില്ല കേട്ടോ ഇനി ഇത് വെച്ച് കണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് സ്റ്റാർ നോസിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് കുറച്ചും കൂടി ഡാർക്ക് ചോക്ലേറ്റ് നമുക്കത് ഒരു ഡിസൈനൊക്കെ കൊടുക്കാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഏത് കേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യട്ടോ ഞാനിത് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കളറ് ചേർത്തിട്ട് മൂന്ന് കളറാക്കിയതാണ് കേട്ടോ ഇത് പിന്നെ ഓൾറെഡി വെള്ള ഈയൊരു പർപ്പിൾ കളറും ഈ ഒരു റെഡ് കളറും ഞാൻ ചേർത്തിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റൊക്കെ ചെയ്യണേ അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും